ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് അത്തം ആയതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത്. ഇത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക, പക്ഷെ ഞാൻ പറയുന്ന പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും, സൂപ്പറായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വൻപയറും മത്തൻ കുമ്പളം ഇത് രണ്ടും കൂടെ എടുത്ത് മാറ്റി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഇത് എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതാ വൻപയർ ഞാൻ അടുപ്പത്ത് വെച്ചു, ഒന്ന് വെള്ളമൊഴിച്ച് തിളപ്പിച്ചു. തിളച്ചാൽ മാത്രം മതി. ആ തിളച്ച് വന്ന സമയത്ത് നമുക്ക് കഷ്ണങ്ങളിട്ട് കൊടുക്കാം. ഈ ഓലിനുണ്ടാക്കുന്ന ഷേപ്പിൽ കട്ടി കുറച്ചാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മത്തനും കുമ്പളം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഞാനിത് വെള്ളത്തിലല്ല വേവിക്കണത്, നാളികേരത്തിൻ്റെ രണ്ടാം പാലിലാണ് വേവിക്കണത്. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ സമയത്ത് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നാളികേരത്തിൻ്റെ രണ്ടാം പാല് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു രണ്ടോ മൂന്നോ വിസിൽ കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് വേവ് വേണ്ടത് നന്നായിട്ട് ഓടണമെങ്കിൽ മൂന്നോ നാലോ ഒക്കെ വിസിൽ കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒന്നാം പാല്. നാളികേരത്തിൻ്റെ ഒന്നാം പാല് എടുത്ത് മാറ്റി വെച്ചതാണ് അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കറിവേപ്പില ചേർത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒന്നാം പാല് വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, വളരെ കുറച്ച്, അത്രയും ഒഴിച്ചു കൊടുത്തു. ഒരു കാൽ ഗ്ലാസ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിരുന്നില്ല, കൂടുതലായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മത്തായി പോവും, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് പച്ച വെളിച്ചെണ്ണയാണ്. ഈ സമയത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച്, വളരെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി. ആ സമയത്ത് തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഓണത്തിന് ഇത് ഉണ്ടാക്കി നോക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ വരുന്ന ഈ ബെല്ലൈക്കൺ എന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.